സ്വാഗതമുണ്ടാവട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളും ശാസ്ത്രവും എന്ന വിഷയമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ശാസ്ത്രത്തിന്റെ തിയറീസ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, ബൈബിൾ പഠിക്കാതെ ശാസ്ത്രം മാത്രം പഠിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയും. ശാസ്ത്രം പഠിക്കാതെ ബൈബിൾ മാത്രം പഠിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ശാസ്ത്രത്തെയും തള്ളിപ്പറയും. എന്നാൽ ശാസ്ത്രവും ബൈബിളും നാം മനസ്സിലാക്കിയാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തത നമുക്ക് ലഭിക്കത്തുള്ളൂ. പ്രത്യേകത ഈ കാലഘട്ടം അനേകം ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം, അനേകം എന്ന് പറയാൻ പറ്റത്തില്ല, വിശ്വാസം ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പലരുടെയും വിശ്വാസം പോയിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ബൈബിൾ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി എന്ത് പറയുന്നു, ബൈബിൾ ശാസ്ത്രത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ, ശാസ്ത്രീയമായി ബൈബിൾ തെറ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേക യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ബൈബിൾ വിശ്വസിക്കാത്ത മറ്റു മതവിശ്വാസ സഹോദരങ്ങൾ ഒക്കെ ബൈബിളിലെ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ബൈബിൾ തെറ്റാണെന്ന് ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് കൂടി വാദിക്കാറുണ്ട്. അതിലൊന്നാണ് ഭൂമിയുടെ പഴക്കം എന്ന വിഷയം. ബൈബിളിൽ നമുക്ക് 6000 വർഷ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 1 അധ്യായത്തിൽ 6 ദിവസ ഉൽപ്പത്തി ചരിത്രവും തുടർന്ന് 6000 വർഷ ചരിത്രവും കാണാൻ പറ്റും. എന്നാൽ ശാസ്ത്രം പ്രപഞ്ചത്തിന് ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ബിഗ് ബാങ് തിയറി വഴിയായിട്ട് 13.7 ബില്യൺ ഇയർ, അതായത് 1370 കോടി വർഷങ്ങളുടെ പഴക്കമാണ് പറയുന്നത്. ഭൂമിക്ക് 450 കോടി വർഷങ്ങളുടെ പഴക്കമാണ് പറയുന്നത്. മാത്രമല്ല, ഒരു 300 കോടിക്ക് മുമ്പുള്ള ഫോസിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുമ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൈബിൾ തെറ്റാണ്, ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് പറയുന്ന ഒരു അവസരത്തിലോട്ട് നാം എത്തിയിരിക്കുകയാണ്. നമുക്കത് അറിയാം. അതേപോലെ ബൈബിൾ 31 പുസ്തകത്തിൽ കാണപ്പെടുന്ന 6 ദിവസ സൃഷ്ടി തെറ്റാണ് എന്നും വാദിക്കുന്നത് നമുക്ക് ആർക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 4 ദിവസം സൂര്യ ചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി എന്നുള്ളൊരു ഭാഗമുണ്ട്. അതൊക്കെ ശാസ്ത്രമായി തെറ്റാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി ശാസ്ത്രം എന്താണ് പറയുന്നത് എന്ന് ആദ്യം വന്ന് നോക്കുന്നു. രണ്ടാമത്, പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കുന്നു. മൂന്നാമത്, ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടാവും. ആദാമിന് മുമ്പ് ഒരു ലോകം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവിടെ ദിനോസറുകളെന്നും മറ്റ് പല പേരുകളും അറിയപ്പെടുന്ന ജീവികൾ ഉണ്ടായിരുന്നു, പട്ടണങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു പഠന വിഷയമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർ, നിങ്ങളുടെ സംശയങ്ങൾ, ജനുവിനായിട്ടുള്ള സംശയങ്ങൾ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിലും യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജായ ബൈബിൾ ഗീക്സിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ചോദിച്ചാൽ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ശാസ്ത്രം എന്താണ് പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി പറയുന്നത്? ശരിക്കും നമ്മൾ ആ ഒരു വിഷയം പഠിച്ചാൽ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ചില തിയറീസ് ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അത് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടതല്ല. പക്ഷെ ആ തിയറിയിൽ പറയുന്ന ചില കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല.
പക്ഷെ ആ തിയറിയിൽ പറയുന്ന ചില കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില തിയറീസിന് കൂടുതൽ പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ബിഗ് ബാങ് തിയറി പറയുന്നത് 13.7 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ചെറിയൊരു പോയിന്റ് പോലെ, ചെറിയൊരു പോയിന്റ് ആയിട്ട് കോസ്മോസ് ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഇൻഫ്ലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വികസിക്കാൻ തുടങ്ങി. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിയല്ല, ഒരു വികാസനം, എക്സ്പാൻഡ് ആവുക എന്ന് പറയാം. അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, വികസിക്കാനായിട്ട് തുടങ്ങി, അത് വലിപ്പം വെക്കാനായിട്ട് തുടങ്ങി. ഏതാണ്ട് ഒരു സെക്കൻഡിന്റെ അകത്ത് തന്നെ അത് പെട്ടെന്ന് വികസിക്കുകയും ഒരു മുന്തിരിങ്ങയുടെ വലിപ്പം വലിപ്പത്തിൽ, അല്ലെങ്കിൽ ചെറിയൊരു പന്തിന്റെ അത്ര വലിപ്പത്തിൽ അത് വലിപ്പം പ്രാപിക്കുകയും ചെയ്തു. വലിപ്പം പ്രാപിച്ചപ്പോൾ അതിന്റെ അകത്ത് ഇലക്ട്രോൺസും ക്വാർക്സും അടങ്ങിയായിരുന്നു. ഇലക്ട്രോൺസും ക്വാർക്സും മറ്റ് പാർട്ടിക്കിൾസും അടങ്ങിയിരുന്നു. ഇതെല്ലാം ഒരു മിനിറ്റിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ പോയിന്റ് ആയിട്ടിരുന്ന ഒരു സാധനം ഒരു ഗ്രേപ്പിന്റെയോ അല്ലെങ്കിൽ ബോളിന്റെ അത്ര വലിപ്പത്തിൽ വികസിച്ചപ്പോൾ അത് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലാണ്, ഏതാണ്ട് 10^35 ഫാരൻഹൈറ്റ് ടെമ്പറേച്ചർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത്രയും വലിപ്പം പ്രാപിച്ചപ്പോൾ ആ ടെമ്പറേച്ചർ താപനില കുറയുവാനും അതൊന്ന് കൂളാവാനും തുടങ്ങി. അപ്പൊ ആ കൂളാവുന്ന സമയത്ത് അത് ഇതെല്ലാം ഒരു സെക്കൻഡ് അകത്ത് നടക്കുന്ന കാര്യമാണ്, ഈ കോസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആയിട്ട് മാറാൻ, എന്നിട്ട് 3 മിനിറ്റിന്റെ അകത്ത് വെച്ച് തന്നെ അത് ഹൈഡ്രജൻ ആയിട്ട് രൂപം കൊള്ളുവാനിടയത്തുള്ളൂ, ഹീലിയമായിട്ടും. ഞാൻ പറഞ്ഞത് ബിഗ് ബാങ് തിയറിയാണ്, ഇത് തിയറിയാണ്, ശ്രദ്ധിക്കണം, തിയറിയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാമുഖ്യമുണ്ട്. പ്രപഞ്ചം ഇങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എല്ലാവരും വിശ്വസിക്കുന്നില്ല, എങ്കിൽ തന്നെ ഞാൻ പൊതുവെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. 3 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുകയും അത് ആ നിലവാരത്തിൽ തുടരുകയും ഇപ്പൊ ഏതാണ്ട് ഒരു 10,000 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഏതാണ്ട് 300,000 വർഷങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും കമ്പയിൻ ചെയ്ത് ഹൈഡ്രജനും ഹീലിയവുമായിട്ട് കമ്പയിൻ ചെയ്ത് ഗ്യാസസ് ആയിട്ട് ഫോം ചെയ്തു. പിന്നെയും 1 ബില്യൺ വർഷങ്ങൾ കൊണ്ട് ഈ ഹൈഡ്രജനും ഹീലിയവുമൊക്കെ വലിയ 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 മേഘങ്ങൾ പോലെ, മേഘങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കാളും വലിയ അതായത് ക്ലൗഡ്സും ആയിട്ട് ഫോം ചെയ്യുവാൻ, അത് പിന്നീട് ഗാലക്സീസും നക്ഷത്രങ്ങളുമായിട്ട് സ്റ്റാർസുമായിട്ട് മാറാനായിട്ട് തുടങ്ങി എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. ഇങ്ങനെ നക്ഷത്രങ്ങൾ, ഇതിന് ആദ്യ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർസ്, ബിഗിനിങ് സ്റ്റാർസ് എന്നൊക്കെ പറയുന്നു. ഈ നക്ഷത്രങ്ങൾ ഗാലക്സിസ് പിന്നീട് 15 ബില്യൺ വർഷങ്ങൾക്കകത്ത് വെച്ചിട്ട് ആകെ പറഞ്ഞ് 13.7 ബില്യൺ ഇയേഴ്സിന് പഴക്കമാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഈ 1 ബില്യൺ തൊട്ട് 15 ബില്യൺ വരെ ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 13 ബില്യൺ വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗാലക്സിസും ഈ നക്ഷത്രങ്ങളും പിന്നെയും വികസിച്ച്, പിന്നെയും വികസിച്ചു എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ തകർന്നിട്ട്, ഈ ആദ്യം ഉണ്ടായ നക്ഷത്രങ്ങൾ തകർന്നിട്ട് അത് പിന്നെ സോളാർ സിസ്റ്റമായിട്ടൊക്കെ മാറി എന്ന് പറയും. അതാണ് ബിഗ് ബാങ് തിയറി. ഈ സോളാർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി എന്നൊരു ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ചാൽ അതിന് സോളാർ നെബുല ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. സോളാർ നെബുല ഹൈപ്പോത്തിസിസ്, ആ സോളാർ നെബുല ഹൈപ്പോത്തിസിസ് പറയുന്നത്, ഞാനിത് ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറയുന്നത്, ബൈബിളോട് കടക്കാം. പക്ഷെ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ അധികം താല്പര്യമുണ്ടായിരുന്നു, അത് സ്കിപ്പ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി ഈ വിഷയം ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന കാര്യത്തിൽ കേൾക്കാനായിട്ട് സാധിക്കും. ഞാൻ പെട്ടെന്ന് വളരെ അധികം കാര്യങ്ങളുള്ള സബ്ജക്റ്റാണ്, ഞാൻ വളരെ ഷോർട്ടാക്കി മാത്രമാണ് പോകുന്നത്. ഈ സോളാർ നെബുല ഹൈപ്പോത്തിസിസ് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് ക്ലൗഡ് ആംഗുലാർ മൊമെന്റും നിമിത്തവും ഇനേർഷ്യ നിമിത്തവും ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണവും അതൊരു ഡിസ്ക് ഷേപ്പിൽ ആയിട്ട് മാറിയിട്ട് ആ ഡിസ്ക് ഷേപ്പിന്റെ സെന്ററിലോട്ട് മാസ് കൂടുതൽ കടന്നു വരുവാനും അങ്ങനെ അത് സൂര്യനായിട്ട് മാറുവാനും ആ സൂര്യന് ചുറ്റുമുള്ള റിങ്ങായിട്ട് മാറുവാനും പിന്നീട് അത് പ്ലാനറ്റായിട്ട് ഗ്രഹങ്ങളായിട്ട് മാറുവാനും ഇടയായി തീർന്നു എന്നാണ് സോളാർ നെബുല ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പ്രപഞ്ചം രൂപം കൊണ്ടതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു.
ശരിയാണ്, പ്രപഞ്ചം രൂപം കൊണ്ടതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ബിഗ് ബാങ് തിയറി നേരത്തെ പറഞ്ഞു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട രണ്ട് വസ്തുതകളാണ് ഞാൻ മുന്നറിയിപ്പ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ബൈബിളിലോട്ട് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നേരത്തെ പറഞ്ഞു ചെറിയൊരു ഇൻഫ്ലേഷൻ 13.7 ബില്യൺ ഇയേഴ്സ് മുമ്പ് ചെറിയൊരു പോയിന്റ് ആയിട്ട് ഇരുന്ന സ്ഥാനം ഇൻഫ്ലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ആയെന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ആരംഭത്തിങ്കൽ കോസ്മിക് റൈസ് ഉണ്ടായെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കോസ്മിക് റൈസിനെ 1964 കണ്ടുപിടിക്കുവാനായിട്ടിടയായിട്ടിരുന്നു. അപ്പൊ ഈ കോസ്മിക് റൈസിന്റെ കണ്ടുപിടുത്തം ബിഗ് ബാങ് തിയറി ശരിയാണെന്ന് ഈ കോസ്മിക് റൈസിന്റെ കണ്ടുപിടുത്തം നിമിത്തം പലരും വിശ്വസിക്കുന്നു. കാരണം ബിഗ് ബാങ് തിയറി പറയുന്നത് എന്താണ്, ഇതിങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്ത് എക്സ്പാൻഡായി രൂപം കൊണ്ടുവന്നാണ്. ഈ എങ്ങനെ എക്സ്പാൻഡ് ആകുമ്പോൾ അവിടെ വലിയ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സംഭവത്തിൽ വെളിച്ചം അവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഗ്ലോ ചെയ്യുമ്പോൾ തന്നെ ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് റേഡിയോ സ്പെക്ട്രത്തിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരംഗങ്ങളാണ്. അപ്പൊ ഈ സംഭവം അവിടെ ഉണ്ടാവുകയും ഉണ്ടായിരുന്നു കരുതപ്പെടുന്നു. അതിനെ പിന്നീട് കണ്ടുപിടിക്കുവാനിടയാക്കുന്നു. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ശരിയാണ് എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ബിഗ് ബാങ് തിയറി ശരിയാണെന്ന് വിശ്വസിക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവ കണം എന്നറിയപ്പെടുന്ന ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് ഓമന പേരിനാൽ അറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിളിന്റെ കണ്ടുപിടുത്തമാണ്. അതെന്താണ് എന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ ചെറിയൊരു വിശദീകരണം അതിന്റെ കണ്ടുപിടുത്തത്തെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇതിന്റെ ഈ ഹിഗ്സ് ബോസോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പെരിമെന്റ് നടന്നു. ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ജൂലൈ 2012 അറ്റ്ലസും CMS എക്സ്പെരിമെന്റ്സും LHC എന്ന് പറയും, ലാർജ് ഹാഡ്രോൺ കൊളയർ. ഇത് വലിയൊരു എന്താണ് ഒരു തുരങ്കം നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു 14.4 miles ദൂരത്തിൽ ഒരു തുരങ്കം ആ ജനീവ എന്ന സ്ഥലത്ത് നിർമ്മിച്ച് ആ തുരങ്കത്തിന്റെ അകത്തുകൂടി പാർട്ടിക്കിൾസിനെ വളരെ വേഗത്തിൽ കടത്തിവിട്ട് അവ തമ്മിൽ സ്ട്രൈക്ക് ചെയ്ത് പുതിയ അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു പാർട്ടിക്കിൾ ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ് അവിടെ നടത്തിയത്. ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിളാണ് ബാക്കി സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന് മാസ കൊടുക്കുന്നതെന്നാണ് പൊതുവെയുള്ള നിഗമനം. അപ്പോൾ ഇവർക്ക് 2012 ആ ദൈവ കണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ഈ ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത് ബിഗ് ബാങ് തിയറി ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നിമിത്തം ബിഗ് ബാങ് തിയറിക്ക് കൂടുതലായിട്ട് എന്തുണ്ട്, ഒരു പ്രാമുഖ്യം ശാസ്ത്രത്തിന്റെ ഇടയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ശാസ്ത്രീയമായി പറയാൻ ആഗ്രഹിച്ച കാര്യം. ഇനി ചില കാര്യങ്ങളുണ്ട് ഈ ഭൂമിയുമായിട്ട് കടന്നു വരുമ്പോൾ, അതൊന്ന് ഷോർട്ടാക്കി പറയാം. ഭൂമിക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന പ്രായം അല്ലെങ്കിൽ പഴക്കം എന്ന് പറയുന്നത് 450 കോടി വർഷങ്ങളാണ്. 450 കോടി വർഷങ്ങൾ ഭൂമിക്ക് എന്ത് ചെയ്യുന്നു, ശാസ്ത്രം പഴക്കം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ 2-3 points മാത്രം പറയുന്നു. അപ്പം ഏതാണ്ട് 50 to 65 million years ഇടയ്ക്കായിട്ട് ഈ ഭൂമിയിൽ ഡിനോസറുകൾ പോലുള്ള ജീവികൾ ജീവിച്ചിരുന്നുവെന്ന് ശാസ്ത്രം പൊതുവെ കരുതുന്നു. അതിനു മുമ്പ് 4.5 billion years ഇടയ്ക്കായിട്ടാണ് കോർ ഫോം ചെയ്യുന്നത്, ചന്ദ്രൻ ഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രം പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഭൂമിക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന പൊതുവായിട്ടുള്ള പഴക്കം 450 കോടി വർഷമാണ്. അതിൻ്റെ അകത്ത് 50 to 65 million years ആ ഒരു കാലപരിധിക്കകത്ത് ഭൂമിയിൽ ദിനോസറുകൾ പോലുള്ള ജീവികൾ ഉണ്ടായിരുന്നുവെന്ന് കരുതുന്നു. ഇതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ബൈബിൾ ശാസ്ത്രമായിട്ട് എത്രമാത്രം ഒക്കുന്നു, നമുക്ക് ബൈബിളിലേക്ക് കടന്നു വരാനായിട്ട് കടന്നുവരാം. ഇപ്പൊ ബൈബിളായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ ആദിയിൽ ദൈവം ആകാശം ഈ മൂന്ന് വാക്യം നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആദിയിൽ ദൈവം ആകാശം, നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 6 ദിവസം കൊണ്ട്
സൃഷ്ടി പ്രക്രിയ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിലെ ആദ്യത്തെ വാക്യം, ഒന്നാമത്തെ വാക്യം എന്ത് പറയുന്നു? ആദിയിൽ ദൈവം. ആദിയിൽ, ആദിയിൽ എന്ന് പറയുമ്പോൾ എന്തിന്റെ ആദിയിൽ? ആദ്യത്തെ ആരംഭത്തിൽ. എന്തിന്റെ ആരംഭത്തിൽ? സമയത്തിന്റെ ആരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയത്തിന്റെ ആരംഭത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഇനി നമ്മൾ ബിഗ് ബാങ് തിയറിയോട് കടന്നു വരാം. അവിടെ പറഞ്ഞ കാര്യം 13.7 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് സമയം ആരംഭിച്ചത് എന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ എല്ലാത്തിന്റെ തുടക്കം അവിടെയാണ്. ബൈബിൾ പറയുന്നു, ആദിയിൽ ദൈവം ആകാശം കൂട്ടി. ഒന്നാം ദിവസം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നല്ല ആദിയിൽ. ഈ വ്യത്യാസം മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ആദിയിൽ എന്ന് പറയുമ്പോൾ അത് സമയത്തിന്റെ ആരംഭമാവാം, ആരംഭമാണ് ഞാൻ വിശ്വസിക്കുന്നു. ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 1:1 ബൈബിൾ ആദ്യ വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ആദിയിൽ, ആരംഭത്തിങ്കിൽ. ഇവിടെ വന്ന നമുക്ക് വന്ന തെറ്റെന്താന്ന് വെച്ചാൽ, ഇത് ഒന്നാമത്തെ ദിവസമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് 5-ാമത്തെ വാക്യത്തിലാണ്, 1:5 ഒന്നാം ദിവസത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അത്രയും സമയത്ത് നടന്ന കാര്യങ്ങൾ നാം ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ശാസ്ത്രവുമായിട്ട് ബൈബിൾ എങ്ങനെ ചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ബൈബിളിന് വിരുദ്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് മനസ്സിലാക്കാത്തത്തോളം കാലം നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ബൈബിൾ വിശ്വസിക്കാത്ത മറ്റ് മതവിശ്വാസികൾക്കും നമ്മളെ കളിപ്പിക്കാൻ പറ്റും. ഉരുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ വ്യക്തമായി ബൈബിൾ പറഞ്ഞില്ല, ആദിയിൽ ദൈവം ആകാശം പൂർണ്ണ സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ്, ആരംഭത്തിന്റെ തുടക്കത്തിൽ. നീ ശ്രദ്ധിക്കണം, ആദിയിൽ ദൈവം ആകാശം. ഞാൻ ഈ മൂന്ന് പദമാണ് ആദ്യം എടുത്തത്. ഭൂമിയിലേക്ക് പിന്നെ വരാം. ആകാശവും ഭൂമിയും, ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ചല്ല. അത് വ്യക്തമായി മനസ്സിലാക്കണം. ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് തന്നെ മനസ്സിലാക്കണം. എന്നാൽ താവട്ട് വായിക്കുമ്പോൾ പിന്നെയും ആകാശത്തെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താവട്ട് പറഞ്ഞ ആകാശം, ഈ ആഘോഷം വേറെ വേറെയാണ് വെച്ചാൽ വേറെ വേറെയാണ്. അതാണ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് എടുത്തു പറഞ്ഞു, ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ആദിയിൽ ദൈവം ആകാശം. ഇനി ഈ വാക്യവുമായിട്ട് ചേർന്ന് വരുന്ന, അല്ലെങ്കിൽ സൃഷ്ടിയെ പറ്റി പറയുന്ന മറ്റു ചില വാക്യങ്ങളും കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന ആശയം കൂടുതൽ വ്യക്തമാവും. നമുക്ക് യെശയ്യാ പ്രവചനം 45:2 വരാം. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജലത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും. വിരിക്കുകയും എന്ന പദത്തിന് നഥാ എന്ന പദമാണ് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചു നോക്കുക. Thus says God the Lord, He who created the heavens and stretched them out. ശ്രദ്ധിക്കണം, stretched them out. Stretched എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെച്ചഡ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടുക, എക്സ്പാൻഡ് ചെയ്യുക. ഇത് തന്നെയല്ലേ ബിഗ് ബാങ് തിയറി പറയുന്നത്? ചെറിയൊരു ഭാഗത്തു നിന്ന് അത് ഇൻഫ്ലേറ്റ് ചെയ്തത്, എക്സ്പാൻഡ് ചെയ്തു. 13.7 ബില്യൺ വർഷത്തിന് മുമ്പ് അത് ചെറിയൊരു പോയിന്റ് ആയിരുന്നു. അത് എക്സ്പാൻഡ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് ഇന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായി എന്ന് ബിഗ് ബാങ് തിയറി പൊതുവെ പറയുന്നു. ഇവിടെയും പറയുന്നു സ്ട്രെച്ച് ചെയ്തു. കറക്റ്റ് അഭിപ്രായ പദം നാറ്റാണ് അഭിപ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടുക, അല്ലെങ്കിൽ വലിപ്പം പൊക്കുക, എക്സ്പാൻഡ് ചെയ്യുക എന്ന സൈനോണിംസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഇംഗ്ലീഷ് പദത്തിന്റെ. അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ, ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചു, ആകാശത്തെ എക്സ്റ്റെൻഡ് ചെയ്തു, ഭൂമിയല്ല. ഇത് തന്നെയാണ് ബിഗ് ബാങ് തിയറി പറഞ്ഞത്. ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ആദ്യം ദൈവം ആകാശത്തെ എന്ത് ചെയ്തു? വിരിച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. അതിനുശേഷം ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ ഈ ആദ്യ മൂന്ന് പദത്തിന്റെ മൂന്ന് വാക്കുകളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യയിൽ ദൈവം ആകാശം, ഈ മൂന്ന് പദങ്ങളുടെ അർത്ഥവ്യാപ്തി, അവ ശാസ്ത്രവുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഞാൻ നിങ്ങളെ എത്രത്തോളം ഗ്രഹിപ്പിച്ചത്. ഞാൻ പറയുന്നത് ബിഗ് ബാങ് തിയറി ശരിയാണെന്നല്ല, അത് ഇനിയും തെളിയിക്കപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ജിനീവയിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ, ഹിഗ്സ് ബോസൺ പട്ടികൾ അവർ കണ്ടുപിടിച്ചിരുന്നത് ശരിയാണ്. അവർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിയാണ് തെളിയിക്കാനായിട്ട്. അപ്പോൾ ഇനി ആ പരീക്ഷണങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഭൂമി പ്രപഞ്ചത്തിലെ പഴക്കം, അത് ബൈബിൾ സമ്മതിക്കുന്നു. ബൈബിൾ ഒരിക്കലും പറയുന്നില്ല ആറ് ദിവസം കൊണ്ടാണ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചതെന്ന്. ബൈബിൾ പറയുന്നില്ല ആദ്യം സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുന്നു. രണ്ട്, ആകാശത്തെ വിരിച്ചത് ദൈവമാണെന്ന് ബൈബിൾ പറയുന്നു. സ്ട്രെച്ച് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തെന്ന് ബൈബിൾ പറയുന്നു. അവരും അത് പറയുന്നു, അവർ ആകാശത്തെ എക്സ്പാൻഡ് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ എത്രമാത്രം സാമ്യം വരുന്നു എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. അംഗീകരിക്കാം, തിരസ്കരിക്കാം. ഇനി അടുത്ത പോയിന്റിലോട്ട്. ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഞാൻ ഭൂമി എന്ന വിഷയത്തേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശാസ്ത്രം പരിശോധിക്കുമ്പോൾ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചത് തമ്മിൽ ഒരു ഏകദേശം ഒരു 9 ബില്യൺ ഇയേഴ്സിന്റെ പഴക്കം വരുന്നുണ്ട്. അതായത് പ്രപഞ്ചം ആരംഭിക്കുമ്പോൾ 13.7 ആണ്, ഭൂമിയുടെ പഴക്കം 4.5 ആണ്. അപ്പൊ ഏതാണ്ട് ഒരു 9.2 ബില്യൺ ഇയേഴ്സിന്റെ പഴക്കം ഇവ തമ്മിലുണ്ട്. ഇത് തമ്മിൽ ആകാശം സൃഷ്ടിച്ചതിനും ഭൂമി സൃഷ്ടിച്ചതിനും തമ്മിൽ. അതുകൊണ്ടാണ് ബൈബിളിൽ ആകാശവും ഭൂമിയും ഇംഗ്ലീഷിൽ ആൻഡ് എന്ന പദം ചേർത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ചായിരുന്നെങ്കിൽ കോമയിട്ട് കോമയിട്ട് പോയിട്ട് അവസാനത്തെ രണ്ട് പദങ്ങൾ തമ്മിൽ ആൻഡിട്ട് എഴുതിയാൽ മതിയായിരുന്നു, ഇംഗ്ലീഷ് ഭാഷാ ശൈലി അനുസരിച്ച്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നാം ദിവസം തന്നെയാണ് ദൈവം ആകാശവും ഭൂമിയും വെളിച്ചത്തെയും രാത്രിയും പകലിനെയും ഒക്കെ ഉണ്ടാക്കിയതെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം ആകാശം കോമ ഭൂമി ഹെവൻസ് കോമ ഇയർത്ത് കോമ അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം ഡേ ആൻഡ് നൈറ്റ് എന്ന് ചേർത്ത് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഓരോന്നിനും ആൻഡ് ചേർത്താണ്, ഹെവൻസ് ആൻഡ് ഇയർത്ത്. ഓരോന്നിനും ഇങ്ങനെ കോമ എഴുതുന്നതിന് പകരം ആൻഡ് ആൻഡ് ചേർത്ത് പോകാൻ കാരണം ഇവ വ്യത്യസ്ത കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായിരുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷാ ശൈലി പഠിക്കണം. പലപ്പോഴും പല ആൾക്കാർ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇംഗ്ലീഷ് ഭാഷാ ശൈലിയുണ്ട്. ആ ശൈലി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ബൈബിൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ, സ്വർഗത്തെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ സ്വർഗങ്ങളെ ആകാശത്തെ സൃഷ്ടിച്ച സംഭവം ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. അതിനും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അതിനും ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ആൻഡ് ചേർത്ത് പോയി കോമ ഇടുന്നതിന് പകരം. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് നടന്ന കാര്യമായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാ ശൈലി അനുസരിച്ച് കോമ ഇട്ടായിരുന്നു പോകേണ്ടത്. ആ വ്യത്യാസം മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി സൃഷ്ടി ഈ രണ്ട് പദത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, സൃഷ്ടിച്ചു എന്ന പദമാണ് എബ്രായ ഭാഷയിൽ ബാറ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഉൽപ്പത്തി 1 വായിക്കുമ്പോൾ, 1-2 വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യനോട് ഉള്ള ബന്ധത്തിൽ, ആകാശം ഭൂമിയോടുള്ള ബന്ധത്തിലൊക്കെ പറയുമ്പോൾ സൃഷ്ടിച്ചു എന്ന പദം എടുത്തു പറയുന്നു. എന്നാൽ മറ്റു ചില മൃഗങ്ങളൊക്കെയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പദം ഉണ്ടാക്കി എന്നാണ്, ആസ എന്നാണ് എബ്രായ ഭാഷയിൽ. എന്താണ് ബാറയും ആസയും തമ്മിലുള്ള വ്യത്യാസം? സൃഷ്ടിച്ചതും ഉണ്ടാക്കിയതും തമ്മിൽ വ്യത്യാസം എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇത് രണ്ട് ഒരേ ആശയമായിട്ട് നമുക്ക് തോന്നും. ഞാൻ ചെറിയ ഉദാഹരണം നിങ്ങൾ മുമ്പിൽ വെക്കാം. ഇപ്പോൾ ഞാനൊരു കവിത എഴുതിയാൽ ആ കവിത ഞാൻ ഉണ്ടാക്കിയെന്ന് പറയത്തില്ല, അത് ഇന്ന വ്യക്തിയുടെ സൃഷ്ടിയാണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കവിത എഴുതി, ആ കവിത ഡാനിയുടെ സൃഷ്ടിയാണെന്ന് പറയും, ഡാനി ഉണ്ടാക്കിയതാണെന്ന് പറയത്തില്ല. ഞാനൊരു ലാപ്ടോപ്പ് ഉണ്ടാക്കിയാൽ അത് ഡാനി ഡിസൈൻ ചെയ്തതാണെന്ന് പറയും, ഉണ്ടാക്കിയതാണ് മേഡ് ചെയ്തതാന്ന് പറയും, ഉണ്ടാക്കിയതാണെന്ന് പറയും. വ്യത്യാസം മനസ്സിലാവുന്നു? ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കുമ്പോൾ സൃഷ്ടി എന്ന പദമാണ്
മലയാളത്തിനായി ഉപയോഗിക്കുന്നത്. അത് അതേപോലെ അതേ അർത്ഥത്തിലാണ് ഭാര എന്ന പദം എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ വീണ്ടും ഉണ്ടാക്കുമ്പോൾ അവിടെ സൃഷ്ടിച്ചു എന്ന പദമല്ല, ഉണ്ടാക്കി ആസ എന്ന പദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഭാരയുടെയും ആസയുടെയും വ്യത്യാസം. ഇവിടെ ശ്രദ്ധിക്കണം, ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നല്ല സൃഷ്ടിച്ചു എന്നാണ്. അതിനർത്ഥം എന്താണ്? ആകാശം ഭൂമി അന്ന് വരെ ഇല്ലായിരുന്നു, പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ അർത്ഥം ഇങ്ങനെ കാണുന്നു. ഇപ്പൊ ഞാൻ ആ ഒന്നാമത്തെ വാക്യം കഴിഞ്ഞു. അപ്പോ ഇതുവരെ ഒന്നാമത്തെ വാക്യമേ എത്തിയിട്ടുള്ളൂ. ഇനി താഴെ വാക്യങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അടുത്ത് പറയുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. മൂന്ന് പദമാണ് പാഴ, ശൂന്യം, ആഴത്തിന് മീതെ ഇരുൾ. ഇങ്ങനൊരു സംഭവം ശാസ്ത്രം പറയുന്നുണ്ടോ എന്ന് നോക്കാം. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഭൂമി വെള്ളം മൂടിയിരുന്നു, മുകളിൽ ഇരുൾ ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ പറയുന്നു. ശാസ്ത്രം പറയുന്നുണ്ടോ എന്ന് നോക്കാം. ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഏതാണ്ട് 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു എന്നാണ്. ഒരു കരയും വെളിയിൽ കാണാത്ത വണ്ണം, കാണാൻ സാധിക്കാതെ വണ്ണം, അല്ലെങ്കിൽ ഒരു കുന്നും കാണാൻ സാധിക്കാതെ വണ്ണം ഭൂമിയെ മുഴുവൻ വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടന്നിരുന്നു എന്നാണ് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. അതിനെപ്പറ്റി ആവശ്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് തെളിയിക്കുന്ന ചില എലമെന്റ്സ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ തെളിയിക്കുന്ന ചില കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുകയും കൂടെ ചെയ്തു. അത് ശാസ്ത്രം പറഞ്ഞു. അപ്പം ആഴത്തിന് മുതൽ ഇരുളുണ്ടായിരുന്നു, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പാരം ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുതൽ ഇരുളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നതായിട്ട് ശാസ്ത്രം പറയുന്നു. അതിന് ടൈം ലൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്കിലും ശാസ്ത്രം പറഞ്ഞ കാര്യം ഞാൻ നമ്മുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഡിനോസറുകൾ പോലുള്ള ജീവികൾ ഉണ്ടായിരുന്നതായിട്ട് ശാസ്ത്ര ലോകം വിശ്വസിക്കുന്നു. അന്നത്തെ ഭൂമിയിൽ എന്തോ ഒരു വസ്തു ആകാശത്തു നിന്നും വീണു. ആ വന്ന് വീണതൊരു നിമിത്തം അന്നുണ്ടായിരുന്ന ജീവികൾ നശിച്ചുപോയി, ഭൂരിഭാഗം ജീവികളും നശിച്ചു പോവുകയും അന്തരീക്ഷം, പ്രത്യേകിച്ച് സ്റ്റാറ്റോസ്ഫിയർ, ഈ പുക പോലെ അല്ലെങ്കിൽ ഫോഗ് പോലെ വന്ന് നിറഞ്ഞിട്ട് സൂര്യപ്രകാശം അകത്തോട്ട് കടത്തി വിടാതെ വേണം ഭൂമി ഇരുട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സൂര്യപ്രകാശം മങ്ങിപ്പോവുകയും ചെയ്തുവെന്ന് ശാസ്ത്ര ലോകം വിശ്വസിക്കുന്നു. എന്താണ് വന്ന് വീണത് എന്ന തർക്കമുണ്ട്. എങ്കിലും പൊതുവെ വിശ്വസിക്കുന്ന ഒരു കാര്യം, 6 ലൂബ് ക്രേറ്റർ എന്ന ഒരു ചിഹ്നഗ്രഹമാണ് വന്ന് പതിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അത് നോർത്ത് അമേരിക്കയിൽ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. 6 ലൂബ് ക്രേറ്റർ. ഈ 6 ലൂബ് എന്ന പദം തന്നെ മായൻ ഭാഷയിൽ നിന്ന പദമാണ്. അതിനർത്ഥം ശ്രദ്ധിച്ച വളരെ രസകരമാണ്. ടിക്ക് ഡബിൾ എന്ന സാത്താൻ ചെക്കുത്താൻ എന്ന പദമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇനി ബൈബിളിൽ ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നുവെന്ന് 1:2 പറയുന്നു. ആഴത്തിന് മുതൽ ഇരുളുണ്ടായിരുന്നുവെന്ന് 1:2 പറയുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഭൂമിക്കുണ്ടായിരുന്നു ശാസ്ത്രലോകവും പറയുന്നു. ഈ അങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റി ബൈബിൾ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് യെശയ്യാവ് പ്രവചനത്തിലേക്ക് കടന്നു വരാം. യെശയ്യാവ് 45:18 ഇങ്ങനെ എഴുതിയിരുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തരുമില്ല. ഇവിടെ കാണാൻ സാധിക്കുന്ന കാര്യം, ദൈവം പാലും ശൂന്യവുമായിട്ട് ഒരു ഭൂമിയെ സൃഷ്ടിച്ചില്ല. അത് ഇംഗ്ലീഷോട് വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. For this is what the Lord says, He who created the heavens, He is God, He who fashioned and made the earth, He founded it.
പറയുന്ന പദം ഫാഷൻഡ്, അലങ്കരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ആ ഭൂമിയെ അലങ്കരിച്ചു, അതിനെ ഉറപ്പിച്ചു, അത് പാരും ശൂന്യമായിട്ട് സൃഷ്ടിച്ചു എന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 45:18 ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, അതിനെ അലങ്കരിച്ചു. ഫാഷൻഡ് എന്ന പദമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെ ജെ വിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കെ ജെ വിയും എൻ ഐ വിയും നോക്കി റഫർ ചെയ്യുക. അവനെ പറഞ്ഞ കാര്യം, ദൈവം സൃഷ്ടിച്ച ഭൂമി ദൈവം പാഴും ശൂന്യവുമായിട്ടല്ല, അതിനെ നന്നായിട്ട് സൃഷ്ടിച്ചു, അതിനെ അലങ്കരിച്ചു. എന്നിട്ട് അടുത്ത് പറയുന്നു, വ്യർത്ഥമായിട്ടല്ല പാർപ്പിനാണ് നിർമ്മിച്ചത്. വെറുതെ പാഴും ശൂന്യവുമായിട്ടല്ല, അവിടെ പാർക്കാനായിട്ടാണ്, താമസിക്കാൻ വേണ്ടിയാണ് അതിനെ നിർമ്മിച്ചത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമി ശാസ്ത്രം പറയുന്നത് പോലെ, 1:2 പറയുന്നത് പോലെ പാഴും ശൂന്യവുമായിട്ട് മാറിയത് എന്ന് നമ്മൾ പഠിക്കണം. ഇതിനെ പൊതുവെ ജാതീയതയെന്നും എന്നൊക്കെ ആളുകൾ പൊതുവെ പറയാറുണ്ട്. ചിലർ ഇതിനെ അംഗീകരിക്കാറുമില്ല. എന്നാൽ ശാസ്ത്രം വളരുന്നതനുസരിച്ച് നമ്മൾ ബൈബിൾ നന്നായിട്ട് പഠിക്കണം. ശാസ്ത്രം വളരുമ്പോൾ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം ഞാൻ പറയുന്നില്ല. തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബൈബിൾ നന്നായിട്ട് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, വ്യർത്ഥമായിട്ടല്ല പാർപ്പിനാണ്, പാഴും ശൂന്യവുമായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പാഴും ശൂന്യവുമായിട്ട് മാറിയത്? ആരാണ് ആ ഭൂമിയിൽ പാർത്തത്? ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇങ്ങനെയാണ് ആദാമിന്റെ മുമ്പുള്ള ലോകം എന്ന് വിളിക്കുന്നത്. പൊതുവെ നമ്മൾ ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വളരെയധികം വീഡിയോസ് കിട്ടും, തെളിവുകൾ കിട്ടും, ശാസ്ത്രീയ തെളിവുകളും ബൈബിളിൽ നിന്നുള്ള മറ്റ് വാക്യ തെളിവുകളും കിട്ടും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഭൂമി എങ്ങനെ പാഴും ശൂന്യവുമായിട്ട് മാറി, ആരാണ് ഈ ഭൂമിയിൽ വസിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ എഹെസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു വരണം. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 28 അതിന്റെ 13:12 താഴോട്ട് വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവിടെ പറയേണ്ടത്, യഹോയ കർത്താവ് ഇപ്രകാരമല്ല ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. എവിടെയായിരുന്നു ഈ ഏദൻ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അവിടെ എന്ത് ചെയ്തു? മനുഷ്യനെ പാർപ്പിച്ചു. അപ്പൊ ഏദൻ എവിടെയാണ്? ഭൂമിയിലാണ്. അങ്ങനെയാണെങ്കിൽ ആദാമിന് മുമ്പുള്ള ഈ ഭൂമിയിൽ ഏദനിൽ ആരാ വസിച്ചത്? ലൂസിഫറാണ്. ഈ സോർ രാജാവ് എന്ന അലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ലൂസിഫറിനെ പറ്റിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാവ് 14 ചേർത്ത് പഠിക്കണം. ഞാൻ താഴോട്ട് വായിക്കാം, അപ്പൊ വ്യക്തമായി മനസ്സിലാവും. 13 കുറേ ഞങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. 14 വായിക്കുവാണ്, നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂപാകും. അപ്പൊ ഇതൊരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്, ഒരു കെരൂപിനെ പറ്റിയാണ്. ചിറക് വിടർത്തി മറയ്ക്കുന്ന, എന്തിനെ മറയ്ക്കുന്ന എന്നത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഞാൻ ഇപ്പൊ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അത് മറ്റു തർക്കങ്ങൾക്ക് കാരണമാകും. നമ്മൾ ചെറിയൊരു സൂചന നമ്മുടെ മുമ്പിൽ വെക്കാം. നമ്മൾ സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിന് മുകളിൽ രണ്ട് കെരൂബ് ചിറക് വിടർത്ത് നിൽക്കും. ആ ചിറക് വിടർത്ത് നിൽക്കുന്ന കെരൂബുകളുടെ നടുവിലോട്ടാണ് ദൈവത്തിന്റെ മഹത്വം അഥവാ ശെക്കൈന ഇറങ്ങി വരുന്നത്. അപ്പൊ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് എന്ന് പറയുമ്പോൾ ആ വിഷയമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് അതിന്റെ ആശയം കിട്ടുമായിരിക്കും. ഇപ്പോൾ ആ വിഷയം എടുക്കുന്നില്ല, അത് എന്റെ വിഷയം അതല്ല, അത് തർക്കങ്ങൾക്ക് കാരണം. ഇതുകൊണ്ട് തന്നെ അപ്പൊ ഈ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂപാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഇവനെ എവിടെ ഇരുത്തിയിരുന്നെ? വിശുദ്ധ ദേവപർവ്വതത്തിലാണ്. എന്നാ പിന്നെ ഇവ പിന്നെ എവിടെയായി? ഈ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായി. അത്ര നീ അഗ്നിയമായ ഗതങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോകുന്നു. അപ്പൊ ഇത് ആരെ പറ്റിയ പറഞ്ഞത് വളരെ വ്യക്തമാണ്, വിശദീകരിക്കാൻ ആവശ്യമില്ല. സാത്താനെ പറ്റി, അല്ലെങ്കിൽ പിന്നീട് സാത്താനായ ലൂസിഫറിനെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആദിമ ലോകത്തിൽ ആദാമിന് മുമ്പ് ഉണ്ടായിരുന്ന ഭൂമിയിൽ പാർത്തരും ആരാണ്? ലൂസിഫറും അവരുടെ ദൂതന്മാരുമാണ് എന്ന് ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. ഇനി കൂടുതൽ വ്യക്തമാകും യെശയ്യാവ് 14 വായിക്കുമ്പോൾ. നമുക്ക് അതെടുക്കാം, അതിനുമ്പായിട്ട്
നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടു. അപ്പൊ നീതികേട് കണ്ട ഉടനെ ദൈവം സാത്താനെ ശിക്ഷിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവനെ ദൈവം വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, സ്വർഗത്തിൽ അന്ന് സ്ഥലം ഉണ്ടായിരുന്നു. അവനെ നീതികേട് കണ്ടപ്പോൾ അവനെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. നിന്റെ വ്യാപാരത്തിന് പെരുപ്പുണ്ട്, നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നീ പാപം ചെയ്തു, അതുകൊണ്ട് നിന്നെ ഞാൻ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ തള്ളിക്കളഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടോ? അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ തള്ളിക്കളഞ്ഞു. ഇവനെ അവിടെ നിന്ന് മാറ്റി. ഇനി ഇവനെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ ഇവന്റെ അഹങ്കാരം കയറി. അതാണ് യെശയ്യാവ് 14 ക്ലാസ് ആ ഭാഗം എടുക്കാം. യെശയ്യാവ് 14:12 അരുണോദയ പുത്രനായ ശുക്ര, ഇതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കണം. ഈ പദത്തിന്റെ ഇംഗ്ലീഷ് ആണ് ലൂസിഫർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാള ബൈബിളിൽ ലൂസിഫർ എന്ന പദം കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ട്രാൻസ്ലേഷനിൽ ലൂസിഫർ എന്ന പദം ഉൾപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ബൈബിളിൽ ലൂസിഫർ എന്ന പദമില്ല. ഈ അരുണോദയ പുത്രനായ ശുക്ര, റൈസിംഗ് മോർണിംഗ് സ്റ്റാർ എന്ന പദം ആണ് പിന്നീട് ലൂസിഫർ എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എങ്ങനെ ആകാശത്തിൽ നിന്നും വീണു? അപ്പൊ ശ്രദ്ധിക്കണം, ഇവ എവിടെയായിരുന്നു? ആകാശത്തായിരുന്നു. ആകാശത്തിൽ നിന്നും വീണു. എങ്ങോട്ട് വീണു? വായിച്ചു നോക്കുക. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, നിലത്തോട്ട് വീണു. ശാസ്ത്രം എന്താ പറയുന്നേ? 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തു നിന്ന് എന്തോ പോന്ന് ഭൂമിയിൽ വീണു. അതാണ് 6 രൂപ ക്രേറ്റർ എന്നും പൊതുവെ പറയുന്നു. ആ വന്ന് വീണത് നിമിത്തം അന്നുണ്ടായിരുന്ന ജീവവർഗങ്ങൾ വലിയൊരു ഭാഗം ദൈവം നശിച്ചു പോയി. എന്താണ് ശാസ്ത്ര ലോകത്തിന് വ്യക്തമല്ല. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഇവൻ ആകാശത്തു നിന്ന് വെട്ടേറ്റ് നിലത്ത് വീഴും. ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് കേട്ടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുനരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന് അടിയിലേക്ക് തന്നെ വീഴും. ഇനി ഇനിയുള്ള പദങ്ങൾ ശ്രദ്ധിക്കണം. നിന്നെ കാണുന്നവർ ഇനി ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ഭൃത്യന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അപ്പൊ ഇവിടെ പറയുന്നു, ഭൂമിയെ കുലുക്കുന്നു, ഭൂമിയെ നടുക്കുന്നു, രാജ്യങ്ങളെ കുലുക്കുന്നു, ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുന്നു, പട്ടണങ്ങളെ ഇടിച്ചു കളയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലോകം അന്നുണ്ടായിരുന്നു. ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. അടുത്തൊരു പദം കൊണ്ടുണ്ട്, തന്റെ ഭൃത്യന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. പാതാളം പർദീസ എന്ന വിഷയത്തിൽ നേരത്തെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ബൈബിൾ ഗ്രീസ് എന്ന പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബത്തന്മാർ ആരായിരുന്നു? നിങ്ങൾ FSA എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് പഠിക്കണം. അവർക്ക് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ലോകത്തിന് ഇവനെ അതിപുതിയാക്കിയത്, അല്ലെങ്കിൽ ഇവനെ അവിടെ ആക്കി വെച്ചിരുന്നു. ഇവൻ എന്ത് ചെയ്തു? ഇവൻ അഹങ്കാരം ചെയ്ത് ദൈവത്തോട് മത്സരിച്ചപ്പോൾ ഇവനെ വെട്ടി നിലത്തിട്ടു. അതിന്റെ ആഘാതത്തിൽ തന്നെയാണ് ഭൂമി പാഴായിട്ടും ശൂന്യമായിട്ടും മാറിയത്. ശാസ്ത്രം പറയുന്നു, ആകാശത്തു നിന്ന് എന്തോ ഒരു വസ്തു, അവർ അതിനെ 6 രൂപ കയറ്റം എന്ന് പൊതുവെ വിളിക്കുന്നു. അവർ ചിഹ്നഗ്രഹം എന്ന് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്ന് വീണു, അത് നിമിത്തം ഭൂമി എന്തായിട്ട് മാറി? ഭൂമിയുടെ ജീവജാലം നശിച്ചു പോയി. ഭൂമിയിൽ വെളിച്ചം പ്രകാശിക്കാതെയായി, അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിലോട്ട് അധികം വരാതെയായി എന്ന് ശാസ്ത്രം പറയുന്നു. ബൈബിളും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ ശാസ്ത്രം അതിനെ ഒരു മറ്റൊരു പേരിട്ട് കൊടുക്കുമ്പോൾ ബൈബിൾ വ്യക്തമാക്കുന്നത് എന്താണ് അന്ന് വീണതെന്ന്. അങ്ങനെയാണ് ഭൂമി പാഴായിട്ടും ശൂന്യമായിട്ടും മാറുന്നത്. ഒരു തെളിവ് കൂടെ നമ്മുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബ് 9:5 ഇങ്ങനെ പറയുന്നു, അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു, തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു, അവന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. എന്നിട്ട് ദൈവം സൂര്യനോട് കൽപ്പിച്ചു, ഉദിക്കരുത്, പ്രകാശിക്കരുത്. അങ്ങനെ ഭൂമി ഇരുട്ടിൽ ആണ്ടുപോയി, അടഞ്ഞുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇരുട്ടിൽ അടഞ്ഞുപോയ ഭൂമിയെ ദൈവം മനുഷ്യർക്ക് വാസയോഗ്യമാക്കുവാൻ വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുനഃക്രമീകരണം ചെയ്യുന്നതാണ് 6 ദിവസത്തെ സൃഷ്ടി പരമ്പര എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 6 ദിവസം കൊണ്ട്
ദൈവം ആകാശം ഭൂമിയും നക്ഷത്രങ്ങൾ സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ വാക്കിൽ ബൈബിൾ ഉണ്ട്, അതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് പറയാം. ആറ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ഈ ആറ് ദിവസം കൊണ്ട് ദൈവം ചെയ്ത കാര്യം, അന്നുണ്ടായിരുന്ന ഭൂമി പാഴ്ന്നു ശൂന്യമായി പോയപ്പോൾ അവിടെ മനുഷ്യന് വസിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ വീണ്ടും ക്രമീകരിച്ചു, റീസ്റ്റോർ ചെയ്തു, പുനഃക്രമീകരിച്ചു. അതാണ് ഈ ആറ് ദിവസം കൊണ്ട് സംഭവിച്ചത്. വീണ്ടും സസ്യങ്ങൾ ഉണ്ടാകുന്നു, മൃഗങ്ങൾ ഉണ്ടാകുന്നു, പക്ഷികൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാവുകയാണ്, സൃഷ്ടിക്കുകയല്ല. ആസ്ഥാന പദമാണ്, കാരണം അതിന് അർത്ഥമാക്കം എന്താ, നേരത്തെ ഉണ്ടായിരുന്നു, വീണ്ടും ഉണ്ടാക്കി. എന്നാൽ ആകാശഭൂമി സമ്പത്ത് എന്താണ്, ബാറ എന്ന പദമാണ്. അതേപോലെ നാലാ, ഇനി ഒരു തർക്കവശത്തിലേക്ക് കടന്നവരെ ആഗ്രഹിക്കുന്നു. യുക്തിവാദികൾ പൊതുവെ പറഞ്ഞ കാര്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നാലാം ദിവസമാണ് സൂര്യചന്ദ്രനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ സസ്യങ്ങൾ എങ്ങനെയൊക്കെ വളർന്നു വന്നു എന്നൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ആ പദം, ആ വാക്യം നന്നായിട്ടൊന്ന് വായിക്കണം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി ഒന്നിന്റെ 14. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശ വിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശ വിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ. ഇത് ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉണ്ടാകട്ടെ, ബാറയല്ല, ആസ. എന്താണ് അർത്ഥമാക്കുന്നത്? വ്യക്തമായി പറയുന്നു, കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായി. എന്നുവെച്ചാൽ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് ടൈം മനസ്സിലാക്കാനായി. മറ്റു ബാക്കി പറഞ്ഞ, അതായത് ടൈമിൽ ആരും പറഞ്ഞത്, അത് മനസ്സിലാക്കാനായി ദൈവം അവയെ ആകാശത്ത് ക്രമീകരിച്ചത് നാലാം ദിവസമാണ്. അതിന് മുമ്പേ എന്തുണ്ട്? സൂര്യൻ, ചന്ദ്രൻ ഒക്കെ ഉണ്ട്. അതിന് തെളിവാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ലൂസിഫറിന്റെ കാലത്ത് സൂര്യനൊക്കെ ഉണ്ട്. സൂര്യനോട് ദൈവം കൽപ്പിച്ചു, യോഗ 9:5, 9:7, അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അന്നേ സൂര്യനുണ്ട്. ഇനിയും തെളിവ് തരാം. ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. 5 5 ദൈവം വെളിച്ചത്തിന് പകരുന്നു, ഇരുടുന്ന രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷത്തുമായി ഒന്നാം ദിവസം. സന്ധ്യയായി ഉഷത്തുമായി, എപ്പോ സന്ധ്യയാവുന്നു? സൂര്യ അസ്തമം നടക്കുന്നു. ഉഷസ്തമം എപ്പോഴാ? സൂര്യ ഉദയം നടക്കുമ്പോൾ, ഒന്നാം ദിവസം. ഇത് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രാദികളും ആകാശവും ഭൂമിയും ഒക്കെ ആറ് ദിവസം സൃഷ്ടിക്കകത്ത് വരുന്നതല്ല, അവ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആറ് ദിവസം സൃഷ്ടിയിൽ മനുഷ്യൻ ഭൂമിയിൽ വസിക്കാൻ വേണ്ടി അതിനെ പുനഃക്രമീകരിച്ച, റീസ്റ്റോർ ചെയ്തതാണ്. ബൈബിൾ ഇനിയും അനേകം തെളിവുകളുണ്ട്, തെളിവുകളിലൊക്കെ ഞാൻ കടക്കാം. ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആറ് ദിവസം സൃഷ്ടിയിൽ സൂര്യചന്ദ്രനെ നാലാമത്തെ ദിവസം സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല, ഉണ്ടാക്കി, അവയെ ആകാശ വിധാനത്തിൽ ക്രമീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നതിനെ സമയം ഒക്കെ മനസ്സിലാക്കാനായിട്ട് അതിനെ ക്രമീകരിച്ചു, നക്ഷത്രങ്ങളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ. നാലാം ദിവസം പുതിയതായിട്ട് സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പകരം ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? ഒന്നാം ദിവസമേ സൂര്യൻ ഉണ്ടായിരുന്നെന്ന് വാക്യത്തിലൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സന്ധ്യയായി കുശസ്തമായി ഒന്നാം ദിവസം. അതിനു മുമ്പേ ലൂസിഫറിന്റെ കാലത്ത് സൂര്യൻ ഉണ്ടായിരുന്നെന്ന് യോബ് 9:7 വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അത് ബൈബിൾ പിന്നീട് സംഭവിച്ചിട്ടില്ല, മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നാലാം ദിവസം ഒരു പുനഃക്രമീകരണമാണ് കാണുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും പുനഃക്രമീകരണമാണ് കാണുന്നത്. മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളത്, യോബ് 9:6, അവൻ ഭൂമിയെ സ്വസ്ഥാനത്തിന് ഇളക്കുന്നു, അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭൂമിക്ക് തൂണുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, യോബിന്റെ പുസ്തകം കാവ്യ പുസ്തകങ്ങൾ വരുന്ന എബ്രായ പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങൾ എന്ന ഭാഗമാണത്. തൂണുകൾ എന്ന് വെച്ചാൽ അടിസ്ഥാനം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി, ഭൂമിയെ ശൂന്യതരാണ് നിർത്തിയിരിക്കുന്നതെന്ന്
3500 വർഷങ്ങൾക്ക് മുമ്പ് സയൻസ് കണ്ടുപിടിക്കുന്ന സയൻസ് അത് തെളിയിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ് ശൂന്യത നിർത്തിയിരിക്കുന്നത് പറഞ്ഞ ഏക ഗ്രന്ഥം ബൈബിളാണ്. ആ വാക്യം മുമ്പ് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യോബ് 26:7 ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഹി സ്ട്രെച്ചഡ് ഔട്ട് ദ നോർത്ത് ഓവർ ദ എംപ്റ്റി പ്ലേസ് ആൻഡ് ഹാങ്ങത്ത് ഇയർത്ത് അപ്പോൺ നത്തിങ്. എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മ ഭൂമിയെ തൂക്കി വെത്തിയിരിക്കുന്നെങ്കിൽ ഭൂമിയെ നിലനിർത്തിയിരിക്കുന്നെന്ന് ശാസ്ത്രം പറയുന്നതിന് മുമ്പേ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പേ യോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമായി ആ കാര്യങ്ങൾ ബൈബിളാണ് ആധികാരികമായി ആദ്യമായി പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരു ഗ്രന്ഥവുമല്ല. ഇത്രയും വർഷങ്ങളുടെ പഴക്കത്തെ യോബിന്റെ പുസ്തകത്തിന് ഉൽപ്പത്തി പുസ്തകത്തിന് അത്രയും പഴക്കം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം BC 1500 to 1400 ഇടയ്ക്ക് എഴുതിയെന്ന് കണക്കാക്കുന്നു. യോബിന്റെ പുസ്തകത്തിന് ഏകദേശം അത്രയും പഴക്കമുണ്ട്. അപ്പൊ ഇന്നേക്ക് നമ്മൾ കണക്കൂട്ടുമ്പോൾ 3400 to 3500 വർഷങ്ങൾക്കിന്റെ പഴക്കം യോബിന്റെ പുസ്തകത്തിനുണ്ട്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യോബിൽ വ്യക്തമായി ആ കാര്യം പറയുന്നു. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തെ കണ്ടൊരു കാര്യം, വലിയ വെളിച്ചം ചെറിയ വെളിച്ചം എന്ന് കാണാൻ സാധിക്കുന്നു. അതായത് അതിന്റെ ആ 16 പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം, ആയി രണ്ട് വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കി, നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ പകൽ വാഴുവാൻ രാത്രി വാഴുവാൻ ഒരു ക്രമീകരണം ആ ദൈവം ചെയ്യുന്നേ, അല്ലാതെ നാലാം ദിവസം പുതിയ സൃഷ്ടി നടത്തുകയല്ല. ഇനി അവിടെ പല വലിയ വെളിച്ചവും ചെറിയ വെളിച്ചവും എന്നും പറയുന്നു. ആ പദം എടുത്തുകൊണ്ട് ചന്ദ്രന് പ്രകാശമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുവെന്ന് പൊതുവെ ചില ആൾക്കാർ പറയാറുണ്ട്. അത് ബൈബിൾ തെറ്റാണ്, ശാസ്ത്രീയമായി തെറ്റാണെന്ന് പറയാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല അർത്ഥമാക്കുന്നത്. അവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം, ഒന്ന് കുറച്ച് മാത്രം കട്ട് ചെയ്തെടുക്കരുത്. എന്താ പറയുന്നത്? പകൽ വാഴുവാൻ രാത്രി വാഴുവാൻ, രാത്രിയിൽ നമ്മൾ അനുഭവിക്കുന്നത് ചന്ദ്രനിൽ കൂടി പ്രതിഫലിക്കുന്ന വെളിച്ചമാണ്. ആ അർത്ഥത്തിലാണ് രാത്രി വാഴുവാൻ. ചന്ദ്രന്റെ പ്രകാശമുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. നമുക്ക് ഒരു വാക്യം നോക്കാം, യോബ് 25:5, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. നമ്മുടെ ഇംഗ്ലീഷ് നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സൃഷ്ടിപരമായിട്ടുള്ള സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ബൈബിൾ അംഗീകരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? ഈ ദിനോസറുടെ കാര്യം ഒന്നുകൂടെ സൂചിപ്പിക്കാം. ദിനോസറുകളെ പോലുള്ള ചില ജീവികളെ പറ്റി യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകം 40:15 താഴോട്ട് വായിച്ചു നോക്കുക. ഇവിടെ നബിഹായത്തെ പറ്റി പറയുന്നു, അതിന്റെ ബോഡി എങ്ങനെയാണ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത് വിവരിക്കുന്നു, സമയം ചുരുക്കായിട്ട് വിവരിക്കുന്നില്ല. അതിന്റെ ശരീരപ്രകൃതി എങ്ങനെയാണ് വായിച്ചു നോക്കുക. നിങ്ങൾ പറയുന്ന ദിനോസറുകളുടെ ശരീരപ്രകൃതി പോലെ തന്നെയാണത്. ഇനി യോബിന്റെ പുസ്തകം 41 വായിച്ചു നോക്കുക. അവിടെ മഹാനക്രത്തെ പറ്റി കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ലഭിതാൻ പറ്റി കാണാൻ സാധിക്കും, ലിബിയാദാൻ പറ്റി കാണാൻ സാധിക്കുന്നു. പല പേര് തന്നെ അറിയപ്പെടുന്നു. അതിന്റെ ബോഡി എങ്ങനെയാണ്, അതിന്റെ ശരീരം എങ്ങനെയാണ് വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം, ആദാമിന് മുമ്പുണ്ടായിരുന്ന ലോകത്ത് മാത്രമല്ല ദിനോസറും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ. ദിനോസറം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ജീവികൾ അന്നുണ്ടായിരുന്ന ശാസ്ത്രം തെളിയിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു 3500-4000 വർഷങ്ങൾക്ക് മുമ്പും ഈ നദീഹായം മഹാനക്രം പോലുള്ള ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോബിനോട് അതിനെപ്പറ്റി പറഞ്ഞത്. അത് ശാസ്ത്രം ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഭാവിയിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞാനും പറയുകയാണ്, ഇത് റെക്കോർഡായിട്ട് സൂക്ഷിക്കപ്പെടുമല്ലോ, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പറയുവാണ്, 3500-4000 വർഷങ്ങൾക്ക് മുമ്പ് നദീഹായം പോലുള്ള ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് ശാസ്ത്രം ഇനി ഭാവിയിൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ പറ്റി വ്യക്തമായി ബൈബിൾ സൂചന നൽകുന്നു. അപ്പൊ ശാസ്ത്രീയമായി ബൈബിൾ തെറ്റാണ് എന്ന് എന്തടിസ്ഥാനത്ത് പറയാൻ പറ്റും? ബൈബിൾ പഠിച്ചിട്ട് ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഒന്നും കൂടി സ്തുതിക്കുവാനേ കഴിയത്തുള്ളൂ, ദൈവത്തോട് ഒന്നും കൂടി അടുക്കുവാനേ കഴിയത്തുള്ളൂ. ഇനി ശാസ്ത്രം പറയുന്ന ഒരു കാര്യവും ബൈബിൾ പറയുന്ന കാര്യം മട്ടി വരുമ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. എന്താണ് ആ വിഷയം എന്നൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവമാണ് സൃഷ്ടി നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗം, അതായത് ദൈവം സൃഷ്ടിയ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എവല്യൂഷൻ തിയറി അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല.
ഇനി ഇതും നിങ്ങൾ വിക്കിപീഡിയ കയറി ലെവൽ ഓഫ് സപ്പോർട്ട് ഫോർ എവല്യൂഷൻ ഇത് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഓരോ രാജ്യങ്ങളിലും എത്ര പേരാണ് ഈ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ചില രാജ്യങ്ങൾ കൂടുതൽ എവല്യൂഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില രാജ്യങ്ങൾ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എവല്യൂഷൻ തിയറിയാണ്, അത് തെളിയിക്കപ്പെട്ട സയൻസ് അല്ല. നേരത്തെ ബിഗ് ബാങ് തിയറി പറഞ്ഞതുപോലെ അത് ചില കാര്യങ്ങൾ സയൻസ് തെളിയിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ ഇനി ഒരു തിയറിയായിട്ട് നിലനിൽക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, എതിർക്കാൻ എതിർക്കാം. പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്ത തെളിയിക്കപ്പെട്ട സയൻസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ പറ്റത്തില്ല. എവല്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഓർഗാനിസത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും മ്യൂട്ടേഷൻ നിമിത്തം ജീനിൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയും അത് നിമിത്തം അതിന് അടുത്ത ഓഫ്സ്പ്രിംഗ് വരുമ്പോൾ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യുന്നു എവല്യൂഷൻകാർ പൊതുവെ പറയുന്നുണ്ട്. നിങ്ങൾ creation.com എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിനെതിരായിട്ടുള്ള വാദങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല, അതിൽ തന്നെ ഒരു തെറ്റുണ്ട്. കാരണം ഒരു ബോഡിയിൽ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ജീനിൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോൾ അത് അടുത്ത ഓഫ്സ്പ്രിംഗിലോട്ട് അത് ട്രാൻസ്ഫർ ആകണം എന്നില്ല. ഇനി പല മ്യൂട്ടേഷൻ ഒരു ബോഡിയിൽ നടന്നാൽ ആ ജീവൻ നശിക്കാനാണ് സാധ്യത കൂടുതൽ. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ ഞാൻ മറ്റൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാല് ക്ലോണി, ഡോളി എന്ന ആട്ടിൻകുട്ടിയെ ക്ലോണിങ് വഴിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മനുഷ്യനെ ഇതുവരെ ക്ലോണിങ് വഴിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ എവല്യൂഷൻ വഴിയായിട്ടാണ് മനുഷ്യനുണ്ടായതെങ്കിൽ, പല ജീവികൾ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെങ്കിൽ മറ്റു മൃഗങ്ങളെ ക്ലോൺ ചെയ്തതുപോലെ മനുഷ്യനെയും ക്ലോൺ ചെയ്യാൻ സാധിക്കണം. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി അവന് ജീവശ്വാസം ഊരി മറ്റു മൃഗങ്ങളെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു, സൃഷ്ടിച്ച് ഉണ്ടാക്കുകയായിരുന്നു. രണ്ട് പദവും മനുഷ്യൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി അവന് ദൈവം സൃഷ്ടിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവശ്വാസം അവനിൽ ഊരി. ഇത് മൃഗങ്ങളിലില്ല, ആത്മാവ് എന്ന് നമ്മൾ പറയും. മൃഗങ്ങളിലില്ല, മൃഗങ്ങളിൽ പ്രാണനാണുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ക്ലോൺ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ആത്മാനെ അങ്ങനെ ക്ലോൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ തന്നെ എന്തുവാണ് എവല്യൂഷൻ തിയറി, അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് ഒത്തിരി തെളിവുകൾ കിട്ടും. ഇനി ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ വിഷയം പല ക്രൈസ്തവർ അംഗീകരിക്കുന്നു, ചില ക്രൈസ്തവരെങ്കിലും അംഗീകരിക്കുന്നു. അവരിങ്ങനെ ഗ്യാപ് തിയറി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാറുണ്ട്. അവരെ തള്ളിക്കളയാനുള്ള ഒന്നാമത്തെ കാരണം അവർ പറയുന്നത് മനുഷ്യർ മൂലം മരണമുണ്ടായി, അങ്ങനെയാണെങ്കിൽ ആദാമിന് മുമ്പുള്ള ജീവികൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ മനുഷ്യൻ മൂലം മരണമുണ്ടായി എന്ന വാക്യം അവർ തെറ്റാവുകയാണ്. അതുകൊണ്ട് ആദാമിന് മുമ്പ് ഒരു ലോകമുണ്ടായെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, മരണം എന്ന് പറയുന്നത് ഇല്ലാതാവുക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആത്മാവുള്ള മനുഷ്യൻ മരിക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചത്തു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ മൂലം മരണമാണ് ഉണ്ടായത്, അത് മുമ്പുണ്ടായത് മരണമല്ല. ജീവികൾ ഇല്ലാതാവുകയാണ്, അത് മണ്ണിനോട് ചേരുകയാണ്. മരണം എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യന്റെ ശരീരം മണ്ണിനോട് ചേരുന്നു, അവന്റെ ദേഹി പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. അത് അവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് പരദേശയിലോ പാതാളത്തിലോട്ട് പോകുന്നു. പിന്നെ മരണമെന്ന് പറയുന്നു, ഈ രണ്ടാം മരണം നരകമെന്ന് പറയുന്നു. ഇത് മനസ്സിലാകാത്ത പ്രശ്നമാണ്. മനുഷ്യൻ മൂലം തന്നെയാണ് മരണം ഉണ്ടായത്, അതിന് മുമ്പുണ്ടായത് മരണമല്ല. ആ ജീവൻ ചത്തുപോയി ഇല്ലാതാവുകയാണ് ചെയ്തത്. മരണം മനുഷ്യൻ മൂലമുണ്ടായി, പാപ നിമിത്തമുള്ള മരണം മനുഷ്യൻ മൂലമോ ഉണ്ടായി, അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദാമിന് മുമ്പ് ഒരു ലോകമുണ്ടായിരുന്നു. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമിയുടെ പഴക്കം ബൈബിൾ പറയുന്നില്ല. ശാസ്ത്രം പറഞ്ഞ കാര്യം അതുകൊണ്ട് അതിനോട് യോജിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കും. ആറ് ദിവസം കൊണ്ട് ഭൂമിയെ ഉണ്ടാക്കിയെന്ന് ബൈബിൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങൾ ബൈബിളുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ തെറ്റാണെന്ന് വരുന്നത്, ശരിയാണെന്നാണ് വരുന്നത്. ആറ് ദിവസം കൊണ്ട് സംഭവിച്ചത് ഒരു പുനഃക്രമീകരണം, റീസ്റ്റോറേഷനാണ്. ആ റീസ്റ്റോറേഷനിൽ പങ്കെടുത്തത് മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്ന് പറയുമ്പോൾ മനുഷ്യർ കോൺടാക്ട് സൃഷ്ടിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം പഴയതിനെ ഒന്നും കൂടെ തിരികെ കൊണ്ടുവരുമായിരുന്നു. സൂര്യ ചന്ദ്രാദികളൊക്കെ തിരികെ കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ആ പൊസിഷനിലോട്ട്. മനുഷ്യന് സംവത്സരം
അതുപോലെ ദിവസം മാസം ടൈം തിരിച്ചറിയാനായിട്ട് ക്രമീകരിക്കുകയായിരുന്നു. ഇതാണ് 6 ദിവസം കൊണ്ട് സംഭവിച്ചത്. ഈ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വ്യക്തമാകാത്ത ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ബൈബിൾ ശാസ്ത്രവും ചേർത്ത് പഠിക്കുമ്പോൾ ബൈബിൾ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല, ബൈബിൾ സത്യം ശാസ്ത്രം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശാസ്ത്രം പഠിക്കുമ്പോൾ നിരീശ്വരവാദിയായിട്ട് പോകത്തില്ല. അവൻ കൂടുതൽ ദൈവത്തെ അംഗീകരിക്കത്തേയുള്ളൂ, ദൈവത്തെ സ്തുതിക്കത്തേയുള്ളൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ചോദ്യങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും ശാസ്ത്രീയപരമായ കാര്യങ്ങൾ മറ്റു നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.